അസ്സാമലൈക്കും വറഹമത് വബറക്കാസ് എന്താണ് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് അറബി ക്ലാസ് ആയിരുന്നു അല്ലേ ആദ്യം നമുക്ക് സാറെ എടുത്തു തന്നത് ഈ ദ ആയിരുന്നു നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം بأخلاق خلاق يا إله الناس جملني وذا قلب سليم من حسان السيرة اجعلني أيا ذا العرش سددني أطيب ما هو خطا عني يا رب الورى العلا تقبل دعوتي مني അപ്പോൾ കൂട്ടുകാർ ഈ ദ നല്ല അടിപൊളിയായിട്ട് നല്ല ഈനത്തിൽ ചൊല്ലി നോക്കണം ഇനി അടുത്തതായി നമുക്ക് പറഞ്ഞു വന്നത് ഈ ഒരു ചിത്രത്തെ കുറിച്ചായിരുന്നു അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കൂട്ടുകാർക്ക് കാണാനുള്ളത് ആ ഒരു പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണല്ലേ ഭക്ഷണമോ എന്തോ കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ വായ കാണിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ മരം കാണുന്നുണ്ട് ഒരു കൂട് കാണുന്നുണ്ട് മരത്തിൻ്റെ ചില്ലകളിലാണ് കൂട് കൂട്ടിയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനുള്ളത് ഇനി കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു ആ മാരിസാലു ഹാജി സൂറ മാസത്തു ഹാദി സൂറ എന്താണ് ഈ ചിത്രത്തിൻ്റെ സന്ദേശം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മെസ്സേജ് എന്താണ് എന്താണ് കൽബുൻ ഹുനൂന് ഒരു ആർദ്രമായ ഹൃദയം കുഞ്ഞിൻ കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും ഒരു ഹൃദയത്തെക്കുറിച്ചാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് മാസാ തുക്കിമുൽ ഉമ്മുലെ ലഫ്റാ എന്താണ് അമ്മ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് എന്താണ് തോം ഭക്ഷണമാണ് അല്ലെങ്കിൽ നമുക്ക് ഹുബാണ് മുഹബത്താണ് എന്നൊക്കെ എഴുതാം തോം എന്നും നമുക്ക് എഴുതാവുന്നതാണ് അതുപോലെ തന്നെ മാതാ തെൻതരു അഫ്റ എന്താണ് കുഞ്ഞുങ്ങൾ കാത്തിരിക്കുന്നത് ആ നമ്മുടെ ഭക്ഷണം തന്നെയാണ് അവർ കാത്തിരിക്കുന്നത് ആണ് മാതാ തെഹ്താജുൽ അഫ്രാ എന്താണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് തോം തന്നെയാണ് ഭക്ഷണം തന്നെയാണത് അല്ലേ മല്ലദീ ഹർറസൽ ഉമ്മു അലാ തൊക്ക് തോം ആ എന്താണ് അമ്മ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ തോം കൊടുക്കാനുള്ള പ്രേരണ എന്ന് പറയുന്നത് എന്താണ് ഹിമായത്തുൽ ഉമ്മ ഹിമായത്തുൽ ഉമ്മ ആ സംരക്ഷണം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് കൊണ്ടാണ് അങ്ങനെ ഭക്ഷണം നൽകാൻ അമ്മയെ പ്രേരിപ്പിക്കുന്നത് ഇനി അടുത്തതായി ഈ ഒരു ചിത്രം കാണിച്ചു തന്നു അല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ ഒരാൾ ആ തൂണിൻ്റെ അടുത്തിരുന്നിട്ട് പത്രം വായിക്കുന്നുണ്ട് പത്രമോ എന്തോ സംതി വായിക്കുന്നുണ്ട് അതുപോലെ ഒരു കുട്ടി കരയുന്നുണ്ട് അതിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട് ചുറ്റും ആളുകളും നിൽക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പം നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം ക്യാൻ ഹാമിദുൻ മുതറിസൻ ക്ന ഹാമിദുൻ മുദർസൻ ഹാമിദ് ആരാണ് മുദരറിസാണ് മമാന മുദർസ് ആ ടീച്ചറാണല്ലേ ഹാമിദ് ഒരു അധ്യാപകനാണ് മറുടത്തൻ കാന യസ് ഇൽ മദ്രസത്തി എത്തി മറുടത്തൻ പതിവ് പോലെ ആ നമ്മുടെ ഹാമിദ് മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പോവുകയായിരുന്നു ഫറ ആ അപ്പോൾ കണ്ടു ഫി മഹത്വത്തിൽ കിത്താറ് വലതൻ ലൊറീറൻ ആ എവിടുന്നാ കണ്ടത് മഹത്വത്തിൽ കിത്താർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു വലതൻ ലൊറീറൻ ലൊറീർ ആ അന്തനായ ഒരു കുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മുടെ ഹാമിദ് കണ്ടു ഇസ് മുഹു സാലിം അവൻ്റെ പേര് സാലിം എന്നാണ് വൗവയബക്കി യബുക്കി എന്താണ് ബക്ക എബക്കി എന്താ കരയ്യ അല്ലേ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹൗലഹു ഉനാസുൻ അവന്റെ ചുറ്റും ആളുകൾ കൂടിയിട്ടുണ്ട് ഫക്കുത്തറബാമി ആ അപ്പോ എന്താ ചെയ്തത് ഹാമിദ് അവൻ്റെ അടുത്തേക്ക് പോയി ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം എന്താ നടന്നത് ആ നമ്മുടെ ഹാമിദും സാലിമും കൂടെ ഒരു സംഭാഷണം ഒരു ഹാർ നടന്നിട്ടുണ്ട് ലാ തഹ്സൻ അനമാക്ക ലാ തഹ്സൻ നീ വിഷമിക്കേണ്ട അനമാക്ക ഞാൻ നിന്റെ കൂടെയുണ്ട് ഇതാണ് നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ് അപ്പം ഹാമിദ് പറയാണ് അസലാമലൈക്കും സാലിം വാലേക്കും അസ്സലാം ഹാമിദ് മനനത്ത മനൻത സാലിം പറയാണ് കരഞ്ഞുകൊണ്ട് അനാ സാലിം മനനത്ത നീ ആരാണ് സാലിം കരഞ്ഞുകൊണ്ട് പറയുകയാണ് അനാ സാലിം ഞാൻ സാലിമാണ് ഹാമിദ് ആ എന്ത വഹീദുൻ ആ എന്ത വഹീദുൻ അതൊരു പ്രയോഗമാണ് ആ അനത്ത എന്നുള്ളത് ഒരു പ്രയോഗമാണ് ആ അൻന്ത വഹീദും നീ തനിച്ചാണോ സാലിം ഞാൻ അതെ യാ അമ്മി യാ അമ്മി എൻ്റെ അമ്മാവ എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ അമ്മി എന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്കിൽ ഞാൻ ഒറ്റക്കാണ് എന്ന് സാലിം പറയുകയാണ് അപ്പോൾ ഹാമിദ് പറയുകയാണേ കൈഫ ഫസൽ തുഹുന കൈഫ ഫസൽ തുഹുന നീ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് സാലിം ഫിൽ ഹാഫില ഞാൻ ബസ്സിലാണ് വന്നത് മാ ഉമ്മീവാ ബി ഞാൻ എൻ്റെ ഉമ്മയുടെയും ഉപ്പൻ ഉപ്പയുടെയും കൂടെ ബസ്സിലാണ് വന്നത് ഹാമിദ് ഹൈന ഹൈന ഉമാ എന്നിട്ട് അവരൊക്കെ എവിടെ സാലിം പറയുകയാണ് ലാതിരി ാതിരി എനിക്കറിയില്ല ഹാമിദ് അയിനെ ബൈത്തുക നിന്റെ വീട് എവിടെയാണ് സാലിം ഫീ തൃശ്ശൂർ എൻ്റെ വീട് തൃശ്ശൂരാണ് ഹാമിദ് വീടിന് ചോദിക്കുകയാണേ അത് തെനാവലത്തൽ ഫാത്തൂറ അത് തെനാവലത്തൽ ഫാത്തൂറ ഫാത്തൂർ ബ്രേക്ക്ഫാസ്റ്റ് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ സാലിം പറയണില്ലാ ഞാൻ കഴിച്ചിട്ടില്ല ഹാമിദ് അയ്യാൻ ഉഫ്തീർ ആ അയ്യാൻ ഉഫ്തീർ എന്നാ നമുക്ക് കഴിക്കാം വാ നമുക്ക് കഴിക്കാം സാലിം ശുക്രൻ നന്ദി ഹാമിദ് ബുനയ്യ മകനെ അല്ല എന്തൊക്കെ റഗ്മോ തിലിഫ്യൂ തിലിഫുൻ നിൻ്റെ അടുത്ത് ഫോൺ നമ്പർ നമ്പറുണ്ടോ സാലിം ഹൂസാ ഇതാ എൻ്റെ ഫോൺ നമ്പർ ഹാമി സാത്തസിലു ബിയാബീക്ക സാത്തസിലു ബിയാബീക്ക ഞാൻ നിൻ്റെ ഉപ്പയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ലാ തഹസൻ നീ വിഷമിക്കേണ്ട അനമാക്ക ഞാൻ നിൻ്റെ കൂടെയുണ്ട് സാലിം പറയാണ് ജസാക്കുവാ അള്ളാവിന് ശുക്ർ പറയാണ് യാ അമ്മി ജസാക്കുവാ യാ അമ്മി അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാമിദും സാലിമും തമ്മിൽ നടന്ന ആ ഹിവാർ അല്ലേ ഇനി ഇവിടെ എന്താ സംഭവിച്ചത് നമ്മുടെ ഹാമിദ് പറഞ്ഞത് സത്തസുലുബിയ ബീക്ക ഞാനെൻ്റെ ഉപ്പയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹാമിദും സാലിമിൻ്റെ ഉപ്പയും തമ്മിൽ ഒരു എന്ത് കോൺവെർസേഷനാണ് നടന്നിട്ടുണ്ടാവുക ആ ഫോണാണല്ലേ അപ്പോൾ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടാവും ആ ഒരു ഹിവാർ നമുക്ക് തയ്യാറാക്കണം അപ്പോൾ നമുക്ക് നേരെ അത് തയ്യാറാക്കാം ഹാമിദ് ഹലോ അസ്സാമലൈക്കും വാലിദ് വാലുദസാലിം വാലയ്ക്കും അസലാം മന്മായ്യ മന്മായ ചോദിച്ചാൽ ഇതാരാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ആരാണ് എന്ന് ചോദിക്കില്ലേ അപ്പോൾ മന്മായ ആരാണ് ഹാമിദ് അന ഹാമിദ് ഞാൻ ഹാമിദാണ് അയിനത്താ നിങ്ങൾ എവിടെയാണ് അപ്പോൾ സാലിമിൻ്റെ ഉപ്പ് പറയാണ് ഫിലക്കിത്താർ ഞങ്ങൾ ട്രെയിനിലാണ് അന ഹസീനൻ ജിദ്ദൻ ഞാൻ വളരെ ദുഃഖിതനാണ് ലെന ഇബിനി സാലിം ലം എത്തസല്ല കുൽക്കിത്താർ ആ എൻ്റെ മകനായ സാലിം ട്രെയിനിൽ കയറിയില്ല ഹാമിദ് ലാ തൗസൻ നിങ്ങൾ വിഷമിക്കേണ്ട ഇബിനുക്ക സസാലും ഇന്തി നിങ്ങളുടെ സാലിം മകൻ സാലിം എൻ്റെ അടുത്തുണ്ട് വാലുദ് സാലിം അലഹദില്ല അള്ളാവിന് ഷുക്കുർ പറയുകയാണേ അതിനാനത്താ നിങ്ങൾ എവിടെയാണ് അപ്പം ഹാമിദ് പറയുകയാണെ ബിജാൻ ബി മഹത്വത്തിൽ കിത്താ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുണ്ട് വാലിദ് ഷുക്കുറൻ അത്തസുലുയിലേക്ക് കരീബൻ ഞാൻ നിങ്ങളെ വൈകാതെ തന്നെ കോണ്ടാക്ട് ചെയ്യാം ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ സംഭാഷണം അവസാനിപ്പിക്കുന്നത് ആ അങ്ങനെ നമ്മുടെ ഹാമിദ് വിളിച്ചു അനുസരിച്ച് നമ്മുടെ സാലിമിൻ്റെ ഉപ്പ വന്നു അങ്ങനെ സാലിം ഉപ്പാനെ കണ്ടപ്പോൾ സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലേ നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ വേണ്ടപ്പെട്ടവരെ കാണാതാവുമ്പോൾ നമ്മൾ തനിച്ചാവുമ്പോൾ നമുക്ക് അവരെ തിരിച്ചു കിട്ടുമ്പോൾ അല്ലെങ്കിലും നമുക്ക് സന്തോഷമാണ് അല്ലാത്ത സമയത്ത് അങ്ങനെ തിരിച്ചു കിട്ടുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ സന്തോഷം കൂടും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ സാലിമിനെ സാലിമിൻ്റെ ഉപ്പായെ തിരിച്ചു കിട്ടി ആ സമയത്ത് സാലിം ഉപ്പാനെക്കുറിച്ച് ഒരു പാട്ട് പാടുകയാണ് അല്ലേ അബി ഹബീബി എൻ്റെ ഉപ്പ പ്രിയപ്പെട്ടതാണ് ഈ പാട്ടും കൂടെ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പ്രവർത്തനം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ പാട്ടൊന്ന് പാടി നോക്കാം ഹബീബി अन्तत्स आलिसुरूरि अन्तलिनजाति वरि उम्मी कुल्लुफलिं फयरुहि वहयाति अन्तु मालौ ऊष അങ്ങനെ നമ്മുടെ സാലിമ് ഉപ്പാനെ കുറിച്ച് പാടിയ പാട്ടാണ് ഇത് നമുക്ക് ആദ്യത്തെ പ്രവർത്തനം ഒരുപാട് ലഹനിൽ നമുക്ക് പാടാൻ കഴിയും അല്ലെ ലഹരിൽ മുഹത്തലിഫയിൽ നമുക്കത് പാടാൻ കഴിയും വ്യത്യസ്ത ട്യൂണുകളിൽ പാടാൻ കഴിയും അപ്പോൾ കൂട്ടുകാർ വ്യത്യസ്ത ട്യൂണുകളിൽ ഇത് പാടി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം വേറൊരു ട്യൂണും കൂടെ നമുക്കൊന്ന് പാടി നോക്കാം يا أبي أنت حبيبي أنت أهل المكرماتي أنت تسعى للسرور أنت تشكى لنجاتي ولأمي أمي كل فضل فهي روحي وحياتي أنتما ضوء سمائي كالنجوم السعتياتي لكما ما اشتهبي ودعائي في صلاتي അപ്പോൾ കൂട്ടുകാർ നല്ല ട്യൂണിൽ പാടുന്നുണ്ടാവും ടീച്ചർക്ക് അത്രയും ട്യൂണിൽ പാടാനൊന്നും അറിയില്ല അപ്പോൾ കൂട്ടുകാർ നല്ല ട്യൂണിൽ പാടി ഇത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം അതിനുശേഷം ഒരു പ്രവർത്തനം കൂടെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം ഇവിടെ നമുക്ക് കുറച്ച് മീനിങ്ങുകൾ അർത്ഥം തന്നിട്ടുണ്ട് അതിനനുയോജ്യമായ വരികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തേത് അൽ അബു യാമലുൽ ലി സുറൂറി വാരിദ്ഹി ആ എന്താണ് ആ എൻ്റെ ഉപ്പ ജോലി ചെയ്യുന്നത് തൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് അത് ഏതു വരിയാണ് ആ രണ്ടാമത്തെ വരിയാണ് അല്ലേ അന്ത അലി സുറൂറി അന്താത്തി അതാണ് ആ വരി ഇനി രണ്ടാമത്തേത് അൽ അബു അബീബു അബീബുൻ ഇന്ദി എൻ്റെ ഉപ്പ എൻ്റെ പ്രിയപ്പെട്ടവനാണ് ഏതാണ് യാബി അന്ത ഹബീബി അന്തഹലുൽ മക്രു മാത്തി ഒന്നാമത്തെ വരിയാണ് മൂന്നാമത്തേത് അൽ ഉമ്മു റൂഹി വഹയാത്തി എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ ജീവനും എൻ്റെ ആത്മാവുമാണ് അത് ഏത് വരിയാണ് ആ മൂന്നാമത്തെ വരി വലി ഉമ്മി കുല്ലു ഫിൻ ഫഹിയ റൂഹി വ ഹയാത്തി മൂന്നാമത്തെ വരി തന്നെയാണ് നാലാമത്തത് അൽ ഉമ്മു അൽ അബു കന്നുജൂമു സാത്തിയാത്തു എൻ്റെ ഉപ്പയും ഉമ്മയും തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് അതായതാണ് ആൻതുമാ ലൗ സമായി കന്നുജൂമുസ് സാത്തിയാത്തി നാലാമത്തെ വരിയാണ് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം ഇനി നമുക്കിതിൽ ഒരു പ്രവർത്തനം കൂടെ ചെയ്യാനുണ്ട് ഇനി നമുക്കൊരു കവിത തന്നിട്ടുണ്ടായിരുന്നു അത് ബാക്കി പൂരിപ്പിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു അല്ലേ അപ്പോൾ തത്തയോടാണ് പറയുന്നത് ഇനി അടുത്തത് എന്താണ് ആണല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഉസ്ഫൂരിഫൂരിഫൂരി അപ്പോൾ ഇവിടെ ഹർക്കത്തിട്ടില്ല കൂട്ടുകാർ ഞാൻ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് ഹർക്കത്തിട്ട് എഴുതണം കാരണം ഹർക്കത്തിടുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകും അതുകൊണ്ടാണ് അപ്പോൾ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് ഹർക്കത്തിട്ട് എഴുതിയാൽ മതി ഇനി അതിനു ശേഷമുള്ളത്

ഉൽജൂമി അബിയദ് ലൗനൻ ഉൽജൂമി എന്താ ഉൽജോമി പറഞ്ഞാലേ ആ ഇവിടെ കൊക്ക് എന്നുദ്ദേശിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൊക്ക് മീനാണ് കഴിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വർക്ക്ഷീറ്റ് പൂർത്തിയായിരിക്കുകയാണ് ഇന്ന് നമുക്ക് ഒരുപാട് വർക്ക്ഷീറ്റുകൾ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഇത്രയും ലെങ്തി ആയത് അപ്പോൾ കൂട്ടുകാർ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക അതുപോലെ തന്നെ സാധാരണ നമ്മുടെ അറബി ക്ലാസ്സിൻ്റെ വീഡിയോക്ക് വ്യൂ കുറവായതുകൊണ്ട് ഇന്ന് ചെയ്യില്ല എന്ന് വിചാരിച്ചതായിരുന്നു ഇന്ന് ക്ലാസ് കണ്ടതിന് ശേഷമായിരിക്കാം ഈ കൂട്ടുകാർ നമ്മുടെ ക്രാഫ്റ്റ് ഐഡിയാസ് എന്ന ഐഡിയയിൽ നിന്ന് ക്ലാസ് ഫൈവ് അറബിക്ക് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൂടെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസും ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാവുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അസ്സാം വലൈക്കും വരഹമുല്ലാ വാസ്